റാക്സോ ഷൂസ് ആൻഡ് ബാഗ്സ് എൻ എസ് എസ് കോളേജിന് എതിർവശം എം സി റോഡ് പന്തളം. നവകേരള സദസ്സിനെ വരവേൽക്കുന്നതിനായി അടൂർ മണ്ഡലത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സദസ്സിന്റെ സുഗമമായ നടത്തിപ്പിനായി അടൂർ എസ് എൻ ഡി പി ഹാളിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം ഒരുമിച്ച് ചേർന്നതുകൊണ്ട് ഈ ജനസദസ് ഒരുമിച്ച് വിജയപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വരുന്നു. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് മണ്ഡലത്തിൽ ഇപ്പോൾ. സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കാനും ജനകീയ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനും 20 മന്ത്രിമാരും ജനങ്ങൾക്ക് മുന്നിലെത്തുന്ന നവകേരള സദസ്സ് ഏറെ ഗൗരവമേറിയതാണ്. മികച്ച തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും ഒരുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. December 17 വൈകിട്ട് 6 അടൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് നടക്കുക. സദസ്സിന് മുന്നോടിയായി 15 വിവിധ മേഖലകളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടൂർ ടൗണിൽ വൻ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും. 13, 14 എല്ലാ പഞ്ചായത്തുകളിലുമായി വിളംബര ഘോഷയാത്രകൾ സംഘടിപ്പിക്കും. 15 പന്തളം തെക്കേക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2-wheeler വിളംബര റാലി ഉണ്ടാകും. കൂടാതെ സദസ്സിന് മുൻപായി നഗരസഭകളിലും പഞ്ചായത്തുകളിലുമായി വിവിധ പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിക്കുക. 7 പന്തളം നഗരസഭയിൽ ചിത്രരചന ക്യാമ്പ്, കവിയരങ്ങ്, തിരുവാതിര എന്നിവയും 8 കടമ്പരാട് കവിയരങ്ങ്, തിരുവാതിര എന്നിവയും സംഘടിപ്പിക്കും. 9 അടൂർ നഗരസഭയിൽ ഫിലിം ഫെസ്റ്റിവലും പള്ളിക്കൽ പഞ്ചായത്തിൽ വോളിബോൾ മത്സരവും മെഗാ തിരുവാതിരയും 12 തെക്കേക്കരയിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. 10 ഏഴംകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടൻപാട്ട്, തുമ്പമൺ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ എന്നിവയുണ്ടാകും. 11 പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മനുഷ്യഭൂപട നിർമ്മാണം നടത്തും. 12 ഏറത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണവും കൊടുമൺ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രദർശനവും ഉണ്ടാകും. ജനങ്ങളുമായി സംവദിക്കുന്ന വീട്ടുമുറ്റ സദസ്സ് അടൂർ മണ്ഡലത്തിൽ ഭൂരിഭാഗവും പൂർത്തിയായി. മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത്, നവകേരളം നവലോക മുദ്രകൾ എന്ന പേരുള്ള ബ്രോഷർ തുടങ്ങിയവ വീട്ടുമുറ്റ സദസ്സുകളിലൂടെ ജില്ലയിലെ ഓരോ കുടുംബങ്ങളിലും എത്തിച്ചു. എല്ലാ മണ്ഡലങ്ങളിലെയും പ്രധാന വേദിക്ക് അഭിമുഖമായി 20 കൗണ്ടറുകളാണ് പൊതുജനങ്ങളുടെ നിവേദനം സ്വീകരിക്കുന്നതിനായി ഏർപ്പെടുത്തുക. സദസ് ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറും. യോഗത്തിൽ അടൂർ RDO എ തുളസീധരൻപിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻപിള്ള, അടൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട.